നല്ല ഗംഭീര മഴ, നല്ല മഴ. മഴ കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പുറത്തിറങ്ങാൻ പറ്റില്ല എന്നേ ഉള്ളൂ, പക്ഷെ നല്ല ഭംഗിയാണ് മഴ. രാവിലെ തന്നെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ കിച്ചണിലോട്ട് വന്നു, അതിന് മുന്നേ തന്നെ കിച്ചണിലോട്ട് വന്നു കേട്ടോ. രാവിലെ തന്നെ ചായക്കുള്ള പരിപാടിയും ഒക്കെയാണ് നമ്മൾ ചെയ്യാല്ലേ. എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് തോന്നുന്നില്ല. പാല് കാച്ചിലും ചായ വയ്ക്കലും ആദ്യം നമുക്കൊരു എനർജി ഉണ്ടെങ്കിലല്ലേ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ രാവിലെ ചായയല്ല, വെറും വയറ്റിൽ ജീരകവെള്ളം കുടിക്കും. കുറച്ച് ജീരകവെള്ളമോ അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടി ഇഞ്ചി ഇടും, പിന്നെ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിച്ച്, അങ്ങനെ ഒരു ഡ്രിങ്കാണ് രാവിലെ കുടിക്കുക. എന്തായാലും രാവിലത്തെ പരിപാടിയിലോട്ട് കിടക്കുകയാണ്. രാവിലെ ഒരു പുലാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ഒരു വെജ് പുലാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഒരു ഉള്ളി, ഒരു ചെറിയ ഉള്ളി മതി. അത്യാവശ്യം എരിവിനുള്ള പച്ചമുളകും വേണം, ഇതാണ് മെയിൻ. പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, അതേപോലെ ബേ ലീഫ്, അതിൻ്റെ കൂടെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ ഇടുന്ന ആ വലിയ ഏലക്കയില്ല, കറുത്ത കളറിൽ, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ പുലാവിന്. അപ്പോൾ ആ ഒരു ടേസ്റ്റ്, അതിൻ്റെ സ്മെല്ലും ഒരു പ്രത്യേകതയായിരിക്കും. പിന്നെ തക്കാളി വേണം, എല്ലാം പേരിന് മതി, ഒത്തിരി നമ്മുടെ ബിരിയാണിയുടെ അത്രയ്ക്ക് വേണ്ട, അതാണ് കേട്ടോ. ഇങ്ങനെ എത്ര പേര് ഉള്ളി മുറിക്കാറുണ്ട്, ഉള്ളിയല്ല സോറി തക്കാളി. ഞാൻ ചില സമയത്ത് ഇങ്ങനെയായിരിക്കും, ഒരു പ്ലേറ്റ് എടുത്ത് അതിൻ്റെ അകത്തോട്ട് തന്നെ വെച്ചങ്ങ് മുറിക്കും. അപ്പോൾ പലകയിലുള്ള കട്ടിംഗ് ബോർഡില്ലേ, അതിലത്തെ അതിലോട്ട് ആ തക്കാളിയുടെ ജ്യൂസാവില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, പെട്ടെന്ന് പണി തീരും. എന്നിട്ട് പിന്നെ നമ്മുടെ ബാസ്മതി റൈസാണ് ഒരു കപ്പ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 20 മിനിറ്റ്സ് കുതിർക്കണം, കഴുകിയിട്ട് നമ്മൾ കുതിർക്കാൻ വയ്ക്കണം. കുതിർത്തിട്ട് കഴുകിക്കഴിഞ്ഞാൽ ഈ അരിയെല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ അത് കാരണമുണ്ട് ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ മല്ലിയും പുതിന, പുതിന പേരിന് മതി, മല്ലിയില കുറച്ച് കൂടുതൽ എടുക്കുക, നന്നായിട്ട് ചോപ്പ് ചെയ്ത് വയ്ക്കുക. എൻ്റെ എല്ലാ പരിപാടിയും ഇങ്ങനെയാണ്. ചിലപ്പോൾ ഞാനെല്ലാം സിസേഴ്സ് വെച്ചങ്ങ് കട്ട് ചെയ്ത് ഇടും നേരിട്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഈ മല്ലിയില ഇങ്ങനെ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ചങ്ങ് കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. എന്നിട്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളിയും ഓരോ സ്പൂൺ വീതമാണ് വേണ്ടത്. ഞാൻ എന്നിട്ട് ഇത് കണ്ടപ്പോഴാലോചിക്കുന്നു, ഞാനെന്തിനെ ഈ രണ്ടും വേറെ വേറെ ആയിട്ടിട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എല്ലാം കൂടെ ഒന്നിച്ചങ്ങിട്ട് ഒരു വലിയൊരു സ്പൂണായാൽ പോരായിരുന്നു എന്ന് ഇങ്ങനെ വിചാരിച്ചു. പിന്നെ ഓക്കെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. എന്തായാലും ഒരു സ്പൂണ് ഇഞ്ചിയും ഒരു സ്പൂണ് വെളുത്തുള്ളിയും, അതിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക. അത്യാവശ്യം ഒന്നൊന്നര ഇഞ്ചുള്ള ഒരു ഇഞ്ചി പീസ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു സ്പൂണാവും. ഓക്കെ, പിന്നെ വെജിറ്റബിൾസ്, വെജ് പുലാവ് ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അതെന്തായാലും ഒരു 1.5 കപ്പോളം വേണം. അപ്പോൾ അതിൽ ഉരുളക്കിഴങ്ങ് മസ്റ്റാണ് കേട്ടോ, അര കപ്പോളം ഉരുളക്കിഴങ്ങ് പീസ് വേണം. പിന്നെ അതിൻ്റെ കൂടെ മിക്സഡ് വെജിറ്റബിൾസ്, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം വേണം. ഞാൻ ഫ്രോസൺ വെജിറ്റബിൾസ് ആണ്, നമ്മൾ കുറച്ച് പേർക്ക് വേണ്ടി വാങ്ങിക്കുമ്പോൾ ഇതെല്ലാം വേസ്റ്റായി പോവുക. അപ്പോൾ ഈ ഫ്രോസൺ വാങ്ങിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ അത് അത്ര എടുക്കും, ഒരു 1.5 കപ്പ് വെജിറ്റബിൾസ് വേണം. പിന്നെ ഇത് ഫുൾ നെയ്യിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്, എണ്ണയുടെ ആവശ്യമില്ല. ഒരു അത്യാവശ്യം ഒരു വലിയൊരു സ്പൂൺ നിറച്ചും നെയ്യ് ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ജീരകവും പിന്നെ ഞാൻ പറഞ്ഞില്ല ആ നോർത്ത് ഇന്ത്യൻ ആ ഒരു വലിയ ഏലക്കയില്ലേ, ഇത് രണ്ടുമാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട സാധനങ്ങൾ കേട്ടോ. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, ഇത്രയും ഇത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മൾ. പിന്നെ ബാക്കിയെല്ലാം സദാ നമ്മുടെ എന്താ പറയുക ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സെയിം പ്രോസസ്സ് തന്നെ. നിറയെ പേര് പുലാവിൽ പാലൊഴിച്ച് ചെയ്യുന്നു, തേങ്ങാപ്പാൽ ഒഴിച്ച് ചെയ്യാറുണ്ട്. പക്ഷെ ഞാനങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, ഞാനിത് ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കാറ്. ഇതേ നമുക്കൊരു കളർഫുള്ളായിട്ടുള്ള പുലാവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിന് പകരം നമ്മൾ മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് പിന്നെ ഒത്തിരി അങ്ങ് വഴന്ന് വരണ്ട, ഒന്നൊന്ന് പേരിനൊന്ന് വാടി ഒന്ന് വന്നാൽ മാത്രം മതി. പിന്നെ നമ്മളെല്ലാം ഇടുക, വെജിറ്റബിൾസ് ഇടണം, പിന്നെ മല്ലിയില, പുതിനയില ഇതെല്ലാം നമ്മൾ അതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. Thank you.
ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ അകത്തോട്ട് മല്ലിപ്പൊടിയും, അതായത് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കാൽ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കണം. വേറെ മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇതൊന്നും ചേർക്കണ്ട. തക്കാളി ഇട്ടിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ റൈസ് ഇടുക. റൈസ് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് നമ്മൾ ഒരു 1.25 കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കുക. 2 കപ്പ് കംപ്ലീറ്റ് ഫുൾ വേണ്ട, 2 കപ്പിൽ കുറച്ച് കുറച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ഈ വെജിറ്റബിൾസ് നിന്നും വെള്ളമൊക്കെ ഇറങ്ങുമല്ലോ. എന്നിട്ട് നമ്മൾ ഉപ്പിട്ട് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് രണ്ട് വിസിലാക്കിയതിന് ശേഷം എടുത്ത് താഴെ വെച്ചിട്ട് അതവിടെ ഇരിക്കട്ടെ കുറച്ച് നേരത്തേക്ക്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലാസ്റ്റ് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോഴത്തേനും സെറ്റായി. അപ്പോൾ നമ്മുടെ പുലാവ് നല്ല സെറ്റായി. നിറയെ പേര് പുലാവിൽ തേങ്ങാപ്പാൽ ചേർക്കാറുണ്ട്. ഞാനങ്ങനെ ചേർത്തിട്ടില്ല. അങ്ങനെ ചേർക്കണമെങ്കിൽ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുക കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, പുലാവ് അടിപൊളിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് റൈത്ത ഉണ്ടാക്കി. അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലേ. അപ്പോൾ അതും സെറ്റായി. അപ്പോൾ ലഞ്ചിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റായി. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ടേസ്റ്റൊക്കെ നോക്കണേ, കുട്ടികൾക്ക് കൊടുക്കുന്നതിന് മുന്നേ. അപ്പോഴേ അവർക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. പിന്നെ ഇനി അടുത്ത് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കടന്നു. അപ്പോൾ ഇതാണ് ചില സമയത്ത് ഒരു രാവിലെ എന്തുണ്ടാക്കണം എന്നാലോചിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടും. ഇതൊരു മൾട്ടിഗ്രെയിൻ പൗഡറാണ്. നമ്മുടെ ബദാം എല്ലാവിടെയും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ ഹെൽത്തി പൗഡർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും നമ്മുടെ കുറുക്കൊക്കെ ഉണ്ടാവില്ലേ, കുഞ്ഞുകുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ അതേപോലെ ഉണ്ടാക്കുന്നത്. നമ്മുടെ മോൾക്ക് പാലും പഞ്ചസാരയും ഒന്നും ഇഷ്ടമില്ലാത്തവരുണ്ട്. മോരിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, മോരല്ല തൈര്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇത് പാലിലാണ് കുറുക്കിയെടുക്കുക. പക്ഷേ ഞാൻ വെറും പച്ചവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് കുറുക്കിയെടുക്കും. അറിയാമല്ലോ അല്ലേ അതിൻ്റെ കൺസിസ്റ്റൻസി. ഇങ്ങനെ മെല്ലെ സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ കുറുക്കിയെടുക്കാൻ. കുറുക്കിയെടുത്ത് അത് തിക്കാം. തിക്കായതിനു ശേഷം കുറച്ച് നേരം ആറാൻ വേണ്ടി വയ്ക്കണം. ഇത് ഈ തൈരിൻ്റെ കൂടെ ഇതിട്ടങ്ങ് അടിക്കുമ്പോഴത്തേനെല്ലാം തൈര് ചൂടിലായിക്കഴിഞ്ഞാൽ പിരിഞ്ഞ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തണുത്തതിന് ശേഷം തൈരും ഇതും കൂടെ എടുത്ത് മിക്സിയിൽ ഒന്ന് നന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളമോ വല്ലതും ഒഴിച്ച് അല്ലെങ്കിൽ മോരോ തൈരോ അത് തന്നെ മതി. അങ്ങനെ ഒഴിച്ചങ്ങ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ പരിപാടി ഫുൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ. രാവിലെ തന്നെ എല്ലാ പരിപാടിയും തീർക്കും കേട്ടോ. പിന്നെ അതെല്ലാം വെച്ച് ലഞ്ച് ബോക്സൊക്കെ പ്രിപ്പയർ ചെയ്ത് അതെല്ലാം കൊടുത്തു. ഇതെല്ലാം കഴിയുമ്പോഴത്തേനും എൻ്റെ ജീരകവെള്ളം ഏതാണ്ട് കുടിക്കുന്ന ഒരു പരുവത്തിലോട്ടെത്തും. അപ്പം ഞാനതെടുത്ത് മെല്ലെ പുറത്തു വന്നു. പുറത്തു വന്ന് ഭംഗിയെല്ലാം കണ്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നും ഇല്ല കേട്ടോ, ചില സമയത്ത് മഴയുണ്ടെങ്കിൽ പുറത്ത് നിൽക്കാൻ പറ്റില്ല. മഴ ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ നിൽക്കാം. പിന്നെ വേനൽക്കാലത്തും ഇതുപോലെ നിന്ന് നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പോഴാണ് ഒരു പച്ചപ്പും ഭംഗിയൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് മോളെ സ്കൂളിൽ വിടാൻ വേണ്ടി പോകും. മീൻ ബസ് വരും. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു വഴി കണ്ടപ്പോൾ എനിക്കത് നല്ല ഇഷ്ടം തോന്നി. അപ്പോൾ ഞാൻ തീരും അത് നിന്ന് വീഡിയോ എടുത്തു. ഒന്ന് നടന്നു നോക്കിയതാണ്, കാണാൻ നല്ല ഭംഗിയാണല്ലേ. ഇത് ഭംഗിയല്ല കാണാൻ, മഴക്കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ കൊതുകിൻ്റെ ഭയങ്കര സംഭവമാണ്, കൊതുകുകടി കൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.